السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اللهم رب إشرح لي صدري ويسر لي أمري وحلو اللقدة من لساني يفقه قولي إرأي إيه آدرني ستي അള്ളാഹു സുബഹാനഹുവ ചായലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെ ഒട്ടും മറക്കാതെ എല്ലാവരെയും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അത്തരത്തിലുള്ളൊരു ജീവിതം നയിക്കുവാൻ അള്ളാഹു സുബാനഹുവ ചായ നമുക്ക് ഏവർക്കും തൗഫിയക്കു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇമാം കുർത്തുബി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിഖ്യാതനായ താബിയായി പണ്ഡിതൻ മൈമൂൻ മൈമോനബിൻ മെഹ്റാൻ റഹിമഹുല്ലയുടെ ഒരു ചരിത്രം അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് മൈമൂൻ ബിൻ മെഹ്റാൻ റഹിമഹുള്ളയുടെ വീട്ടിലേക്ക് ഏതാനും വിരുന്നുകാർ കടന്നു വരികയാണ് അതിലൊരുപാട് പ്രമുഖരായിട്ടുള്ള വ്യക്തികളുണ്ട് അങ്ങനെ ഭക്ഷണത്തിനുള്ള സമയമായപ്പോൾ മൈമൂൻ ബിൻ മെഹ്റാൻ റഹിമഹുള്ളയുടെ ഒരു അടിമ സ്ത്രീ വളരെ ചൂടുള്ള കറിപ്പാത്രവുമായി കൊണ്ട് ആ സദസ്സിലേക്ക് കടന്നു വന്നു പക്ഷേ അബദ്ധവശാൽ ആ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്ന ചൂടുള്ള പാത്രം യുടെ ശരീരത്തിലേക്ക് വീഴുകയാണ് ആ സന്ദർഭത്തിൽ സ്വാഭാവികമായും ഒരു അടിമ സ്ത്രീയോട് യജമാനൻ എപ്രകാരം കോപിക്കുമോ അപ്രകാരം തന്നെ മൈമോനുബിൻ മിഹ്റാൻ റഹിമഹുല്ല ആ സ്ത്രീയെ അടിക്കുവാൻ വേണ്ടി ഓങ്ങുകയാണ് ആ സന്ദർഭത്തിൽ അടിമ സ്ത്രീ പറഞ്ഞു ആയത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നാൽ അവർ അവരുടെ ാണ് എന്ന് ഇത് കേട്ട കേട്ടൈമോ അടിമ സ്ത്രീയോട് പറഞ്ഞു ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ആ സ്ത്രീ തുടർന്നും പറഞ്ഞു ആ ആയത്തിന് ശേഷമുള്ളതും താങ്കളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം വൽ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നവരാണ് എന്ന് ആ സന്ദർഭത്തിലും മൈമോനബിന് പറഞ്ഞു പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്ന് ആ സന്ദർഭത്തിൽ ആ സ്ത്രീ പറഞ്ഞു ചെയ്യുന്നവരെ നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് സഹോദരങ്ങളെ ഇത് ചരിത്രത്തിൽ നടന്നൊരു സംഭവമാണ് ആടിമ സ്ത്രീ പറഞ്ഞ വിശുദ്ധ ഖുർആാനിലെ ഒരായറ്റാണ് കോപം ഉണ്ടായപ്പോൾ അതിനെ അടക്കി വെക്കുവാനും ആ അടിമ സ്ത്രീക്ക് പുറത്തു കൊടുക്കുവാനും കാരണമായത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു ഇമ്രാനിലൂടെ നമുക്ക് പറഞ്ഞു തന്നു

വൽ ചെലവഴിക്കുന്നവരാണ് അവരുടെ കോപം സന്ദർഭത്തിൽ കോപത്തിനെ അടക്കി വെക്കുന്നവരാണ് ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ് പൊറത്തു കൊടുക്കുന്നവരാണ് നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അള്ളാഹു സുബു ചായ പരിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് കൃത്യമായി കൊണ്ട് പറഞ്ഞു നൽകുകയാണ് സഹോദരങ്ങളെ ഈ ഒരു വിശദീകരിക്കുന്നിടത്ത് മുഫസിരിങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാം കോപം അടക്കി വയ്ക്കുന്നതിൻ്റെയും ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നതിൻ്റെയും പ്രാധാന്യം നമുക്ക് ഈ ആയത്തിൽ നിന്നും കൃത്യമായി മനസ്സിലാകും കാരണം അള്ളാഹു സുബഹാനഹൂ ചായ സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത് അത്തരക്കാർക്കാണ് എന്ന് അള്ളാഹു സുബഹാനഹുവ ചാല പറയുന്നുണ്ട് എന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധനയ്ക്ക് ഒന്ന് വിധേയമാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ കോപം യഥാർത്ഥത്തിൽ അത് മനുഷ്യ സഹജമാണ് അള്ളാഹു സുബഹാനഹുവ ചായ മനുഷ്യന് കോപമില്ല എന്നല്ല പറഞ്ഞത് മറിച്ച് കോപമുണ്ടാകുമ്പോൾ ആ കോപത്തിനെ അടക്കി വെക്കുന്നവനാണ് മുഹസിനെ സുഹൃതം ചെയ്യുന്നവനെന്നാണ് അള്ളാഹു സുബഹാൻ അഹുവ ചായ പറഞ്ഞത് പ്രവാചകൻ സാഹു അലഹുയുടെ ഹദീസിലേക്ക് നാം ഒന്ന് പരിശോധിക്കുമ്പോൾ ഒരുപാട് പ്രതിഫലം കോപം അടക്കി വെക്കുന്നതിൻ്റെ ഭാഗമായി ഒരു വിശ്വാസിക്ക് കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ പറഞ്ഞു ഒരു വ്യക്തിക്ക് കോപമുണ്ടാകുന്ന സന്ദർഭത്തിൽ അവനാ കോപത്തിനെ പിടിച്ചു വെക്കുന്നത് അള്ളാഹു സുബാനഹു വായയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രതിഫലാർഹവുമായ കാര്യമാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം നമുക്ക് പറഞ്ഞു നൽകുകയാണ് മറ്റൊരു ഹദീസിൽ കാണാം മൻ മൻകളമ ഇലൻ ഒരു വ്യക്തി അവൻ്റെ കോപത്തെ പിടിച്ചു വയ്ക്കുകയാണ് എങ്ങനെയാണ് പിടിച്ചു വയ്ക്കുന്നത് ആ കോപത്തോടു കൂടി തന്നെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരാളായി തന്നെ ഒരു വ്യക്തി കോപത്തെ പിടിച്ചു വെക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് തെറ്റ് ചെയ്തത് നമ്മുടെ മക്കളാണ് നമ്മുടെ ഭാര്യയാണ് അതേപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളാണ് കൂട്ടുകാരാണ് നമുക്ക് കീഴിൽ ജോലി ചെയ്യുന്നവരാണ് എന്നാലും ആ തെറ്റിനെ നമ്മൾ കൂടി തന്നെ പ്രവർത്തിക്കുന്ന ഒരാളായി തന്നെ നാം അവർക്ക് പുറത്തു നൽകിയിട്ടുണ്ടെങ്കിൽ നാം അവർക്ക് വിട്ടുവച്ച് നൽകിയിട്ടുണ്ടെങ്കിൽ നാളിൽ സകല സൃഷ്ടികളെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭത്തിൽ ആ കോപത്തോടു കൂടി തന്നെ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടും കോപത്തിനെ പിടിച്ചു വെച്ച ആ വ്യക്തിയെ വിളിക്കുകയും നിന്നും തനിക്ക് ഇഷ്ടമുള്ളതിനെ ആ വ്യക്തിയോട് പറയുന്ന ഹദീസ് പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുന്നതായി കാണാൻ സാധിക്കും സഹോദരങ്ങളെ മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു മൽപിടത്വത്തിൽ വിജയിക്കുന്നവനല്ല യഥാർത്ഥത്തിൽ ശക്തൻ കോപം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ തൻറെ നഫ്സിനെ തൻ്റെ ശരീരത്തിനെ ഉടമപ്പെടുത്തുവാൻ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ശക്തൻ എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ല പറയുകയാണ് അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലഹു അലൈഹി വസ്ല്ലമയുടെ അടുക്കലേക്ക് ഒരു സൊഹാബി കടന്നു വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് യാ റസൂല ഔസിനി പ്രവാചകനെ എന്നെ താങ്കളൊന്ന് ഉപദേശിക്കണമെന്ന് ആ സന്ദർഭത്തിൽ പ്രവാചകൻ വ്യക്തിയോട് പറഞ്ഞു നീ കോപിക്കരുത് എന്ന് ഹദീസിൽ നമുക്ക് കാണാം അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നു പ്രവാചകരെ എന്നെ ഒന്ന് ഉപദേശിക്കണമെന്ന് ആ സന്ദർഭത്തിലൊക്കെ പറഞ്ഞത് ലാത്ത കുതബ് നീ താങ്കൾ കോപിക്കരുത് എന്നുള്ളതാണ് സഹോദരങ്ങളെ ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന താബിയ പണ്ഡിതൻ പറയുന്നതായി കാണാം ഈ ഹദീസിനെ കുറിച്ച് ഞാൻ ഒരുപാട് ആലോചിച്ചു നോക്കി എന്നിട്ട് എനിക്ക് മനസ്സിലായി സകല ഷർവുകളുടെയും സകല ഉന്മുകളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അത് കോപമാണ് കോപം ഉണ്ടാകുന്ന സന്ദർഭത്തിലാണ് ഓരോ മനുഷ്യരും അവിവേകമായി കൊണ്ട് പ്രവർത്തിക്കുന്നതും അവരുടെ ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് ആ താബിയായി പണ്ഡിതൻ പറയുകയാണ് സഹോദരങ്ങളെ നാം ഒന്ന് ചിന്തിച്ചു നോക്കണം നമ്മുടെ ജീവിതത്തിൽ കോപമുണ്ടാകുന്ന സന്ദർഭത്തിൽ എപ്രകാരമാണ് നാം പ്രവർത്തിക്കാറുള്ളത് എന്ന് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ ഹദീസുകളെല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതിൻ്റെ പ്രതിഫലങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ലഭിക്കണമെന്നുള്ള ഒരു കൂടി തന്നെ കോപം സന്ദർഭത്തിൽ നാം ആ കോപത്തിനെ പിടിച്ചു വെച്ചുകൊണ്ട് ജീവിച്ച അള്ളാഹു സുബാനഹു വാല പറഞ്ഞ മുത്തങ്ങളുടെ സവിശേഷത നാം കരസ്ഥമാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് കോപമുണ്ടാകുന്ന സന്ദർഭത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് പ്രവാചകൻ അബൂബക്കർ അള്ളാഹുഹുവും ഒരുമിച്ചൊരു സദസ്സിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു വ്യക്തി കടന്നു വന്നുകൊണ്ട് വളരെ മോശമായ രൂപത്തിൽ അബൂബക്കർ അള്ളാഹു അനഹുവിനെ ചീത്ത പറയുന്നുണ്ട് പക്ഷേ തുടക്കത്തിൽ ഒന്നും അബൂബക്കർ അള്ളാഹു വൻഹു ആ വ്യക്തിയോടൊന്നും പ്രതികരിക്കാൻ പോയില്ല വളരെ മാന്യമായി അദ്ദേഹം പറയുന്നതെല്ലാം കേട്ടിരുന്നു ഈ സന്ദർഭത്തിൽ പ്രവാച്ച് ഖൻസല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ അള്ളാഹു വനഹുവിന്റെ പ്രവൃത്തി കണ്ടുകൊണ്ട് പുഞ്ചിരിക്കുകയുണ്ടായി ഒരൽപം സമയത്തിന് ശേഷം അദ്ദേഹം ചീത്ത പറയുന്നത് നിർത്താത്തത് കൊണ്ട് തന്നെ അബൂ ബക്കർ അള്ളാഹു വൻഹു ഗൗരവമായി കൊണ്ട് അദ്ദേഹത്തോട് കോപിക്കുകയാണ് ആ സമയത്ത് പ്രവാച്ച് ഖൻസു അലൈഹി വസല്ലം അബൂബക്കർ അള്ളാഹു വനുഹുവിന്റെ അടുത്തു നിന്നും ആ സദസ്സിൽ നിന്നും എഴുന്നേറ്റുപോയി അങ്ങനെ ഒരു അല്പം സമയത്തിന് ശേഷം അബൂബക്കർ അള്ളാഹുഹു പ്രവാചകൻ സാഹു അലൈഹു സലമയോട് ചോദിക്കുന്നുണ്ട് പ്രവാചകരെ ഞാൻ കോപിക്കാതിരുന്ന സന്ദർഭത്തിൽ താങ്കൾ ആ സദസ്സിലിരിക്കുകയും തുടർന്ന് ഞാൻ കോപിച്ച സന്ദർഭത്തിൽ താങ്കൾ ആ സദസ്സിൽ നിന്നും എഴുന്നേറ്റു പോവുകയും ചെയ്തല്ലോ എന്താണ് പ്രവാചകരെ അതിനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ല അള്ളാഹു അലഹി പറഞ്ഞു നീ മിണ്ടാതിരുന്ന സന്ദർഭത്തിൽ നിനക്ക് വേണ്ടി മറുപടി പറഞ്ഞിരുന്ന മലക്ക് നിന്റെ സമീപത്തുണ്ടായിരുന്നു എന്നാൽ നീ കോപിച്ച സന്ദർഭത്തിൽ ഷെയ്ത്താൻ ഈ സദസ്സിലേക്ക് കടന്നു വരികയും ഷെയ്ത്താനുള്ള സദസ്സിൽ ഞാൻ ഇരിക്കുകയും ചെയ്യുകയില്ല എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ പറയുകയാണ് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് മലക്കുകളുടെ സാമീപ്യം നഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനമാണ് കോപം ഉണ്ടാകുക എന്നുള്ളത് എന്ന് നാം തിരിച്ചറിയണം അതേപോലെ തന്നെ ഷെയ്താൻ്റെ സാമീപ്യം നമ്മളിലേക്ക് കോപമുണ്ടാകുന്ന സന്ദർഭത്തിൽ കടന്നു വരുന്നുണ്ടോ എന്നുള്ളതും നാം മനസ്സിലാക്കണം രണ്ടാമതായിക്കൊണ്ട് നമുക്ക് നാം കോപിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന കാര്യം അള്ളാഹു സുബാനഹു വായാലയുടെ വതബ് നമ്മളിലേക്ക് കടന്നു വരുമെന്നുള്ളതാണ് ഒരിക്കൽ പ്രവാചകൻ വസല്ലമയോട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട് യാ നിന്നും പ്രവാചകൻറെ കോപത്തിൽ നിന്നും എന്നെ അകറ്റി നിർത്തുന്ന മാറ്റി നിർത്തുന്ന ഒരു കാര്യത്തെ താങ്കൾ ഒന്ന് അറിയിച്ചു നൽകണമെന്ന് സഹോദരങ്ങളെ അള്ളാഹു സുബാനഹു ചായ കോപിക്കും അത് അള്ളാഹുവിന്റെ സിഫാറ്റുകളിൽപ്പെട്ടിട്ടുള്ളതാണ് മറ്റുനാളിൽ അള്ളാഹു സുബാനഹുവ ശക്തമായി കൊണ്ട് കോപിക്കും അള്ളാഹുസുബാൻഹൂ ചായ കോപത്തിൽ നിന്നും എന്നെ അകറ്റി നിർത്തുന്ന ഒരു കാര്യം പ്രവാചകരെ താങ്കൾ ഒന്ന് പറഞ്ഞു നൽകണമെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ വസല്ലമ്മ ആ വ്യക്തിയോട് പറഞ്ഞു ലാത്ത് താങ്കൾ കോപിക്കരുത് എന്നുള്ളതാണ് സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുവയുടെ കോപത്തിൽ നിന്നും നമുക്ക് മുക്തമാകണമെന്നുണ്ടെങ്കിൽ നാം ചെയ്യേണ്ട ഒരു പ്രവർ ഒരു പ്രവൃത്തി എന്തെന്ന് പറഞ്ഞാൽ നമ്മളും കോപിക്കാതിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ പ്രതിഫലങ്ങളും നമുക്ക് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെ നാം കോപിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ കൃത്യമായിക്കൊണ്ട് ആ കോപത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരവസ്ഥ നാം ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അതേ രൂപത്തിൽ തന്നെ കോപം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ എങ്ങനെ നമുക്ക് ആ കോപത്തിനെ നിയന്ത്രിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം നമുക്ക് കൃത്യമായിക്കൊണ്ട് തന്നെ പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് ഇസ്ത്യാദ ചെല്ലലാണ് അള്ളാഹു പിശാജിന്റെ ഉപദ്രവത്തിൽ നിന്നും അഭയം തേടുക എന്നുള്ളതാണ് അമു നിനക്ക് നിന്നും വല്ല ദുഷ്പ്രേരണയോ വലിയ സംഭവിക്കുകയാണെങ്കിൽ നീ അള്ളാഹു സുബാനഹുവയോട് ഷെയ്താന്റെ ഉപദ്രവത്തിൽ നിന്നും അഭയം തേടുക എന്ന് അള്ളാഹു സുബഹാന പറഞ്ഞു രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത് കോപമുണ്ടാകുന്ന സന്ദർഭത്തിൽ നാം നിശബ്ദത പാലിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ പറഞ്ഞു നിങ്ങളിൽ ആർക്കെങ്കിലും കോപം ഉണ്ടാവുകയാണെങ്കിൽ അവൻ അവൻ പാലിക്കട്ടെ മിണ്ടാതിരിക്കട്ടെ എന്ന് പ്രവാചകൻ വസ്ല്ലം പറയുകയാണ് മൂന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് കോപിക്കുന്ന അവസ്ഥയിൽ നിന്നും നാം മാറി നിൽക്കുക എന്നുള്ളതാണ് പ്രവാചകൻ വസ്ല്ലം ഹദീഫിൽ നമുക്ക് കാണാം ഒരു വ്യക്തി അവൻ കോപിക്കുന്ന സന്ദർഭത്തിൽ നിൽക്കുകയാണെങ്കിൽ അവൻ ഇരുന്നു കൊള്ളട്ടെ ഇരുന്നിട്ടും അവൻ്റെ കോപം മാറുന്നില്ലെങ്കിൽ അവൻ കിടന്നുകൊള്ളട്ടെ എന്ന് പ്രവാചകൻ സല്ല അലൈഹി അലഹു വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നാം കോപം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ കോപത്തിൽ നിന്നും മാറി നിൽക്കുവാൻ കോപമില്ലാതെ മുക്മിനീങ്ങളുടെ സവിശേഷതയായി അള്ളാഹു സുബാന പറഞ്ഞു തന്ന മുൽ കോപത്തിനെ പിടിച്ചു വെക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗവാക്കാക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നാം തുടക്കത്തിൽ സൂചിപ്പിച്ച സൂചിപ്പിച്ചായത്തിൽ കോപത്തിനെ പിടിച്ചു വെക്കുന്നത് പോലെ തന്നെ വലിയ പ്രതിഫലമുള്ള മറ്റൊരു വിഷയമാണ് ജനങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുക എന്നുള്ളത് ഒരിക്കൽ പ്രവാചകൻ പ്രവാചകു അലൈഹു വസല്ലമയും സഹാബാക്കളും ഒരു സദസ്സിൽ സന്ദർഭത്തിൽ പ്രവാചകൻ പ്രവാചകൻസ് വസ്ല്ലം സ്വഹാവാക്കളോട് പറഞ്ഞു അടുത്തതായിക്കൊണ്ട് നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരാനിരിക്കുന്നത് സ്വർഗത്തിന് അവകാശിയായ ഒരു വ്യക്തിയാണ് എന്ന് ആ സന്ദർഭത്തിൽ അതാ അൻസാറുകളിൽ പെട്ട ഒരു വ്യക്തി കടന്നു വരുന്നു രണ്ടാമത്തെ ദിവസവും പ്രവാചകൻ സല്ലാഹു അലെഹി വസ്ല്ലം ഇതേ രൂപത്തിൽ തന്നെ ആവർത്തിച്ചു ആ സമയത്തും അൻസാറുകളിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അതേ വ്യക്തി തന്നെയാണ് കടന്നു വന്നത് മൂന്നാമത്തെ ദിവസവും പ്രവാചകൻ ഇതേ രൂപത്തിൽ ആവർത്തിപ്പിച്ചപ്പോഴും ആ വ്യക്തി തന്നെയാണ് കടന്നു വന്നത് ആ സന്ദർഭത്തിൽ അബ്ദുല്ലാഹിബിൻ അള്ളാഹു അൻഹു മൂന്ന് ദിവസം ഈ അൻസാരിൽപ്പെട്ട ഈ ഒരു വ്യക്തിയുമായിക്കൊണ്ട് ഈ സുഹാബിയുമായിക്കൊണ്ട് സഹവസിക്കുകയാണ് പക്ഷേ മൂന്ന് ദിവസം അദ്ദേഹം താമസിച്ചിട്ടും പ്രത്യേകമായി സ്വഹാബാക്കൽ ചെയ്യുന്നതിൻ്റെ വിപരീതമായി അല്ലെങ്കിൽ മറ്റ് കൂടുതലായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിച്ചില്ല അങ്ങനെ അദ്ദേഹത്തോട് എന്തുകൊണ്ടാണ് തനിക്ക് പ്രവാചകൻ അലൈഹി വസ്ലം സ്വർഗത്തിന് അവകാശിയാണ് എന്ന് പറയാനുണ്ടായി കാരണമെന്ന് ചോദിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞത് മുസ്ലിമീങ്ങളായ ഒരു വ്യക്തികളോടും എനിക്ക് എൻ്റെ മനസ്സിൽ പകയോ വിദ്വേഷമോ അസൂയയോ ഒന്നുമില്ല മറിച്ച് ഞാൻ എല്ലാവർക്കും പുറത്തു കൊടുക്കുമെന്നുള്ള ഒരു വാക്കായിരുന്നു സഹോദരങ്ങളെ ആ ഒരു സ്വഹാബി പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ആ സ്വഹാബിയെ സ്വർഗത്തിന് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും സഹോദരങ്ങളെ നമുക്കറിയാം നമ്മളോട് ഒരുപാട് തെറ്റുകൾ അതുപോലെ തന്നെ ഒരുപാട് ദുന്മുകൾ നമ്മുടെ അവകാശത്തെ പിടിച്ചു വച്ചവർ ഇങ്ങനെ പല നിലക്കും നമ്മളെ ബുദ്ധിമുട്ടിച്ച ആളുകൾ ഉണ്ടാകും പക്ഷേ അവർക്കെല്ലാവർക്കും നാം പുറത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് പ്രതിഫലമാണ് നമ്മെ കാത്തിരിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാൻ നാം ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബാനായി വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുന്നതാണ് തക്വയിലേക്ക് ഏറ്റവും അടുത്തിട്ടുള്ള വിഷയമെന്ന് അള്ളാഹു സുബഹാനഹുവ ചായ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും മഹാനായ പ്രവാചകൻ സാഹു അലഹി വസല്ലമ്മയുടെ ജീവിതം നാം ഒന്ന് പരിശോധിക്കുമ്പോൾ മഹദിയായ ആഴ്ച അറതി അൻഹ പറഞ്ഞു ം ഒരിക്കലും തിന്മയെ തിന്മ കൊണ്ട് നേരിടുമായിരുന്നില്ല പ്രവാചകൻ പൊറുക്കുകയും അതേപോലെ തന്നെ വിട്ടുവീഴ്ച ചെയ്യുകയുമായിരുന്നു ചെയ്തിരുന്നത് എന്ന് സഹോദരങ്ങളെ മക്കാ വിജയ ദിവസം നമുക്കറിയാം പ്രവാചകൻ സാഹു അലഹു വസ്ല്ലം എത്രമാത്രം വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയാണ് പ്രവർത്തിച്ചത് എന്ന് തങ്ങളെ ജനിച്ച നാട്ടിൽ നിന്നും പുറത്താക്കിയിട്ടും വിശ്വാസം സ്വീകരിച്ച പ്രവാചകൻ സല്ലാഹുഅലഹു വസ്ല്ലമയുടെ സഹാബാക്കളെയും തങ്ങൾ ജനിച്ച നാട്ടിൽ നിന്നും മാട്ടി പുറത്താക്കിയിട്ടും മദീനയിലേക്ക് തങ്ങളുടെ ദീൻ സംരക്ഷിക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി കടന്നു ചെന്നിട്ടും അവിടെയും പ്രശ്നമുണ്ടാക്കി അങ്ങനെ പല നിലക്കും പ്രവാചകനെയും അതേപോലെ തന്നെ സ്വഹാബാക്കളെയും ബുദ്ധിമുട്ടിച്ച ആ വ്യക്തികളെ തങ്ങളുടെ മുമ്പിൽ ലഭിച്ചപ്പോഴും പ്രവാചകൻ അവരോട് വളരെ കൂടി വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയാണ് പ്രവർത്തിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അബൂ സുഫിയാൻ ഒരു അസറിൽ നമുക്ക് കാണാം അദ്ദേഹം അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം പറയുകയാണ് മക്ക വിജയിച്ചടക്കി ഒരു സംഘത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു മൽഹമ ഇന്നേ ദിവസം ഇത് രക്ത ചൊരിച്ചിലിന്റെ ദിവസമാണ് എന്ന് അൻഹു പറയുകയാണ് ഇത് കേട്ട പ്രവാചകൻ അലൈഹി വസ്ലം അദ്ദേഹത്തെ തിരുത്തി എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു മർഹമ ഇന്നേ ദിവസം ഇത് കാരുണ്യത്തിന്റെ ദിവസമാണ് എന്ന് സഹോദരങ്ങളെ നാം അങ്ങേയറ്റത്ത് ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു ചരിത്രമാണ് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടും പ്രവാചകൻ സാഹു അലൈഹി വസല്ലം അവർക്ക് പൊറത്തു കൊടുക്കുവാനാണ് പ്രവാചകൻ പ്രവാൻ സാഹു അലൈഹി വസ്ല്ലം ശ്രദ്ധിച്ചതെങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലും പുറത്തു കൊടുക്കുക എന്നുള്ള ആ ഒരു സവിശേഷത എല്ലാ മേഖലകളിൽ നാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹു അച്ചാല അത്തരക്കാരിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കോപം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ആ കോപത്തിനെ പിടിച്ചു വച്ച് അതേപോലെ തന്നെ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുന്ന യഥാർത്ഥമായ സത്യവിശ്വാസികളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മുഹഫിൽ മിനീനവൽ മുഖ്മിനാജ് والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين السلام عليكم ورحمة الله സഹോദരി ചോദിച്ചിട്ടുള്ളത് നോമ്പ് തുറക്കുന്ന സമയം ഉള്ള ദ്വാ അത് നോമ്പുകാർക്ക് മാത്രം ജവാബ് നൽകപ്പെടുന്ന സമയമാണോ അതല്ല നോമ്പില്ലാത്തവർക്കും ആ സമയം ദ്വാക്ക് ജവാബ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഹദീസിൻ്റെ പ്രയോഗങ്ങൾ അറിയിക്കുന്നത് ഇപ്പോൾ ഇന്നലി സ്വാഇ തീർച്ചയായും നോമ്പുകാരനുണ്ട് ഇന്ദ അവൻ നോമ്പ് തുറക്കുമ്പോൾ ദാവത്തന്മാറദ് മടക്കപ്പെടാത്ത ദുറ എന്നാണ് അത് നോമ്പുകാർക്കുള്ള അള്ളാഹുവിൻ്റെ ഔതാരിയാണ് അതേപോലെ സലാസു ഉദ്ദാവസ് മുസ്തജാബാത്സ് മൂന്ന് ദുവാവുകൾ ഉത്തരം കനിയപ്പെടുന്ന ദുവാകളാണ് അതിൽ ദാവത്ത് ഉസ്ലയിം നോമ്പുകാരൻ്റെ ദുവാ എന്നാണ് നിസ്സലാ ഹല മാ തങ്ങൾ പറഞ്ഞത് അപ്പം നോമ്പെടുത്തവർ അവർക്ക് ഉള്ള ഒരു അള്ളാഹുവിൻ്റെ കനിവും ഔദാര്യവുമാണ് ആ സമയത്ത് അവർ ദുഴ ചെയ്താൽ ഉത്തരം നൽകപ്പെടുക എന്നുള്ളത് നമ്മൾ പിന്നെ ഇത് മനസ്സിലാക്കുമ്പോൾ ഷറവിയായ ഒഴിവുകഴിവുകൾ കാരണത്താൽ ഒരാൾ താൻ നിർവഹിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു ഷറവിയായ ഒഴുകഴിവ് എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ രോഗിയായി നോമ്പെടുക്കണില്ല അല്ലെങ്കിൽ യാത്രക്കാരനാണ് നോമ്പെടുക്കുന്നില്ല അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ പിന്നെ മാസമുറയും മറ്റുമൊക്കെ ആയിട്ട് നോമ്പെടുക്കുന്നില്ല എടുക്കുന്നില്ല എന്നൊരു അവസ്ഥയാണിയെങ്കിൽ ഷറവിയായ ഒഴിവ് കാരണത്താൽ ഒരാൾ ഒരു കാര്യം ചെയ്യുന്നില്ല അയാൾ പിന്നെ ആരോഗ്യവാനായ അവസ്ഥയിൽ അല്ലെങ്കിൽ പിന്നെ തദ്ദേശവാസിയായ അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഒഴിവായില്ലാത്ത അവസ്ഥയിൽ അയാൾ പിന്നെ തൻ്റെ മേൽ ബാധ്യതയായത് ഇപ്പോൾ നോമ്പാകട്ടെ അതൊക്കെ നിർവഹിക്കുന്നൊരവസ്ഥയാണ് എങ്കിൽ അയാൾ നോമ്പെടുക്കുമ്പോൾ എന്താണോ അയാൾക്ക് പ്രതിഫലമായിട്ടുള്ളത് അയാൾക്ക് പിന്നെ പുണ്യമായിട്ടുള്ളത് അത് അള്ളാഹു സുഖാനു വത്താല അയാൾക്ക് എഴുതുമെന്നുള്ളതാണ് ഏ രോഗിയായപ്പോൾ അല്ലെങ്കിൽ പിന്നെ യാത്രക്കാരന് ആയപ്പോൾ അയാൾക്ക് എന്താണോ സ്ഥിരമായി നിർവഹിക്കുന്നത് ഒഴിവാക്കേണ്ടി വന്നത് അപ്പോൾ ആ സ്ഥിരമായി നിർവഹിക്കുന്നത് ഒഴിവാക്കിയതിലുള്ള പ്രതിഫലം അയാൾക്ക് നൽകുമെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അള്ളാഹുവിനോട് പ്രത്യാശിക്കാം പ്രാർത്ഥിക്കാം അള്ളാഹുവിൻ്റെ ഔതാര്യം ഒഴിവുകയുള്ളത് കാരണത്താലാണ് ഞാൻ ഈ സമയത്ത് പിന്നെ നോമ്പെടുക്കാത്തത് അള്ളാഹു എന്നോട് കനിയണം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലാണ്ട് ഔദാര്യം മഹാ വലുതാണ് നബ് സലഹ്ലിസ്വല്ലാം തങ്ങൾ ചില സന്ദർഭത്തിൽ പറഞ്ഞിട്ടില്ലേ ചിലരെ കുറിച്ച് നോമ്പ് നോമ്പെടുക്കാത്തവർ പ്രതിഫലം നേടിയതിനെക്കുറിച്ച് അതേപോലെ തന്നെ ചില കർമ്മങ്ങൾ ചെയ്യാത്തവർ അവർക്ക് പ്രതിഫലം കിട്ടിയതിനെക്കുറിച്ച് അതവരുടെ മനസ്സിൻ്റെ നീയത്തും നല്ല ഉദ്ദേശവും അള്ളാഹുവിൻ്റെ ബോധ്യപ്പെട്ടത് കാരണത്താലാണ് മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് പോകാത്ത എത്രയോ ആളുകൾ തബുക്ക എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് എത്ര കിലോമീറ്റർ വിദൂരതയിലാണ് മരിപ്പറമ്പിനെ താണ്ടിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ വളരെ ക്ലേശപ്പെട്ട യാത്രയാണ് പക്ഷേ ആ യാത്ര പോകാതെ മദീനയിൽ ഇരുന്ന ചില ആളുകൾക്ക് യാത്ര പോയവരുടെ പ്രതിഫലം അള്ളാഹു നൽകിയതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതെന്താണ് അത് അവരുടെ മനസ്സിൻ്റെ നീയത്താണ് ഉദ്ദേശമാണ് ഈ ഒരു ഒഴികഴിവ് തങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളും ഈ യാത്ര നിർവഹിക്കുന്നവരാണ് എന്നുള്ള അവരുടെ നല്ല ഉദ്ദേശമാണ് അത് അള്ളാഹു മനസ്സിലാക്കി അവർക്ക് പ്രതിഫലം കഴിഞ്ഞതാണ് അള്ളാഹുവിൻ്റെ അവതാര്യം വല വളരെ വലുതാണ് ഇവിടെ നമ്മൾ ഈ ഹദീസിൻ്റെ പ്രയോഗത്തിൽ മനസ്സിലാക്കുന്നത് നോമ്പ് എടുക്കുന്നവർക്കാണ് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ഉത്തരം നൽകപ്പെടുന്ന ദുവ ഉള്ളത് എന്നുള്ളതാണ് ഏതൊരു സന്ദർഭവും ദുവാക്ക് അള്ളാഹു സുബാനത്തല ഉത്തരം കനിയും ശരിയാണ് ചില പ്രത്യേക കേസുകൾ അള്ളാഹു സുബാനത്തലിൽ നിന്ന് ഇങ്ങനെ വഹി വന്നിട്ടുണ്ടെങ്കിലും ഒതുവുനി അസ്തജീബിലാക്കും നിങ്ങൾ എന്നോട് ദുവ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് മാതങ്ങൾ പറഞ്ഞു ഇജാബ അള്ളാഹു ഉത്തരം എന്നുള്ള ദൃഢബോധത്തിൽ തന്നെ നിങ്ങൾ അള്ളഹാനോട് ദുവാ ചെയ്തോളി അലിഹു നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് അള്ളാഹുവിനോട് അലട്ടി ചോദിച്ചോളി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പിന്നെ ചില പ്രമാണ വചനങ്ങളിൽ ഇങ്ങനെ നോമ്പുകാരെ പ്രത്യേകമാക്കിയിട്ട് ഉത്തരം നൽകപ്പെടുന്ന നൽകപ്പെടുന്നൊരവസ്ഥ ഉണ്ട് എന്ന് വായിക്കുമ്പോൾ അതേ തിരുനബിസ്ലുസ്ലമാങ്ങൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുസ്ബന് നമ്മളോട് കളിച്ചിട്ട് നിങ്ങൾ ദുഴ ചെയ് ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരുന്നു അപ്പം നമ്മൾ നോമ്പുകാരായാലും അല്ലെങ്കിൽ നമ്മൾ അള്ളാവിനോട് ദുഴയി ഇറക്കുക കാരണം നമ്മൾ ദുഴ ഇരക്കുന്ന അള്ളാഹു എന്ന് പറഞ്ഞാൽ ഹയ്യുൻ കരീമുൻ എന്നാണ് ഹയ്യുൻ കരീമുൻ എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹുവിന് പിന്നെ ലജ്ജ ഉണ്ട് അള്ളാഹുവിന് അത്യുദാരനാണ് ഒരു ദാസൻ കൈകൾ ഉയർത്തിയിട്ട് ആ കൈകൾ ശൂന്യമാക്കി മടക്കുന്നത് ഉത്തരം ചെയ്യാതെ വെറുതെ മടക്കുന്നത് ലജ്ജിക്കുന്നവനാണ് അള്ളാഹു അള്ളാഹു അത്യുദാരണമാണ് അപ്പോൾ ചോദിച്ചത് കൊടുക്കാതെ വെറുതെ ഒരു ദാസനം അടക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ സ്വഭാവമേ അല്ല അതുകൊണ്ട് നമ്മൾ ദുബായി ഇരക്കുക അള്ളാഹു സുബേണ തലക്കനിയം എന്നാണ് അതിൽ പറയണത് അള്ളാഹു ആലം ഇഷ നമസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുന്നത് ചക്രവാളത്തിൽ അസ്തമയ ശോഭ മാഞ്ഞത് മുതലാണ് അപ്പം അസ്തമയക്ഷോഭ മാഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇഷ നമസ്കാരത്തിന് സമയമായിട്ടുണ്ട് പടിഞ്ഞാറൻ ചക്രവാളത്തിലെ അഷഫഖുൽ അഹ്മർ അത് മാഞ്ഞാൽ വിശ്വസ്കാരത്തിന് സമയമായി ഏഴ് മുക്കാൽ ഏഴരയൊക്കെ ആകുമ്പോഴത്തേക്ക് അസ്തമയക്ഷോഭമായും അതുകൊണ്ട് തന്നെ പിന്നെ ചില ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ ഈ റംസാൻ മാസത്തിൽ പള്ളികളിലെ ബാങ്കുകൾ അത് വിശസംസ്കാരത്തിൻ്റെ തുടക്കമായി എന്നുള്ളതിന് മൊത്തത്തിൽ നമ്മളൊരു സമയമായിട്ട് വിധിക്കാൻ പാടുള്ളതല്ല ഇപ്പം ചില പള്ളികളിൽ ഇവിടെ എട്ട് മണിക്ക് ബാങ്ക് വിളിക്കും എട്ട് മണിക്ക് ഇഷ ബാങ്ക് വിളിക്കും ചിലയിടത്ത് അതിനു മുമ്പ് വിളിക്കും ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് വിളിക്കും അത് പിന്നെ അതാത് മഹല്ലുകളിൽ അല്ലെങ്കിൽ ഹയ്യുകളിൽ അല്ലെങ്കിൽ അത് ഈ ജാമ്യൻ്റെ പരിസരങ്ങളിൽ ഉള്ള ആളുകൾക്ക് ആ വിഷയത്തിൽ എന്തുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അവിടുത്തെ സൗകര്യത്തിനനുസരിച്ച് ബാങ്ക് വിളിച്ചിട്ട് അവിടെ വിഷ നിസ്കാരം തുടങ്ങാനും അതേപോലെ തന്നെ തറാവിയ നമസ്കാരം തുടങ്ങാനും ഓരോ ഏരിയകൾക്ക് അതിൻ്റേതായ ചില പിന്നെ പ്രത്യേകതയുണ്ട് ഇപ്പോൾ മാർക്കറ്റുകളിലൊക്കെ ഉള്ള പള്ളികളാണെങ്കിൽ പെട്ടെന്ന് ബാങ്ക് വിളിച്ചിട്ട് പെട്ടെന്ന് നിസ്കാരം തുടങ്ങും ഈ പെട്ടെന്ന് തുടങ്ങും തരാം നിസ്കാരം വളരെ പരിമിതമായ സമയത്ത് വേഗം നിർവഹിച്ചിരിക്കുന്ന അവസ്ഥ വരും മാർക്കറ്റുകളിലൊക്കെ പിന്നെ അങ്ങനെയാണ് പെട്ടെന്ന് സമയമായി ഉടനെ ബാങ്ക് വിളിച്ചിട്ട് നിസ്കാരം തുടങ്ങും അതുകൊണ്ട് തന്നെ പിന്നെ ഈ അസ്തമയ ശോഭ വാഞ്ഞത് മുതൽ അങ്ങോട്ട് പിന്നെ ഈഷായിൻ്റെ സമയമാണ് ആ സമയത്തിൽ പിന്നെ ഓരോ ഈ പിന്നെ മുഹദ്ദിനും അതേപോലെ ഇമാമിനും പിന്നെ അവസരമുണ്ട് എപ്പോൾ ബാങ്ക് വിളിച്ചിട്ട് അവിടെ നിസ്കാരം തുടങ്ങണം എന്ന വിഷയത്തിൽ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈശ ബാങ്കിൻ്റെ വിഷയത്തിൽ ടൈമിൽ വ്യത്യാസം കാണുന്നത് അത് ടെൻഷൻ ആക്കേണ്ടതില്ല ഏതായാലും പിന്നെ അത് ദിനും ഇമാമൊക്കെ ഉത്തരവാദിത്വം ഉള്ളവരാണ് ആളുകളുടെ നിസ്കാരത്തിൻ്റെ ചുമതല അവർക്കാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് തന്നെ ആയിരിക്കും ബാങ്ക് വിളിക്കുക അസ്തമേഷോഭ അവസാനം ചെയ്തിന് ശേഷം ഏകാലിനൊക്കെ ബാങ്ക് വിളിക്കണമെങ്കിൽ എന്തായാലും പിന്നെ സമയം ആയിട്ടുണ്ടാകും മഹരീബ് ബാങ്ക് വിളിച്ചത് മുതൽ മഹരീബിൻ്റെ ടൈം ഏകദേശം ഒരു മണിക്കൂറും ഒരഞ്ച് മിനിറ്റ് സമയവും അത്രക്ക് ഉണ്ടാവും മഹരീബ് ബാങ്ക് വിളിച്ചതിന് ശേഷം അങ്ങോട്ട് ഇഷ ബ ബാങ്കിനേക്കുള്ള ടൈം ഒരു മണിക്കൂറും ഒരു അഞ്ച് മിനിറ്റുമായിട്ടുണ്ടെങ്കിൽ ഹലോ അസ്തമയം കഴിഞ്ഞു അസ്തമയക്ഷോഭ മാഞ്ഞ് കഴിഞ്ഞിരിക്കും അപ്പോൾ നമ്മൾ ആ ടൈം നോക്കിയിട്ടുണ്ടെങ്കിൽ അതറിയാൻ പറ്റും ഇപ്പോൾ നമുക്ക് പിന്നെ മഹരീബ് ബാങ്ക് ഇന്ന് വിളിച്ചത് എത്രയാണ് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു മണിക്കൂർ സമയം പിന്നെ ഒരു അഞ്ച് മിനിറ്റും അത്രയാണ് മകരുവിൻ്റെ സമയമുണ്ടാകുക അസ്തമയക്ഷോഭമായാൽ ഇതാണ് അവർ പറയാനുള്ളത് സഹോദരനോട്